ും ശക്തമായ മഴ തുടരുന്നു പലയിടത്തും മരങ്ങൾ കടപുഴകി വീണെങ്കിലും റിപ്പോർട്ട് വരും ദിവസങ്ങളിലും മഴ തുടരാനാണ് സാധ്യത എറണാകുളം ജില്ലയിൽ നഗരഗ്രാമ വ്യത്യാസമില്ലാതെ മഴയും കാറ്റും ശക്തമാണ് പാലാരുവട്ടത്ത് മരം കടപുഴകി വീണ് ബൈക്ക് യാത്രികരായ രണ്ടു പേർക്ക് പരിക്കേറ്റു നായരമ്പലത്ത് ബണ്ട് തകർന്ന കടൽവെള്ളം തീരപ്രദേശത്തേക്ക് ഇരച്ചുകയറിയതോടെ ഇവിടെയുള്ളവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി മൂവാറ്റുപുഴയിൽ കോടതി വളപ്പിനുള്ളിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണെങ്കിലും ആളപ്പായം ഒഴിവായി ഭൂതുത്താൻകെട്ട് ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി ഇതിനിടെ പെരിയാറിൽ ജലനിരപ്പിൽ പ്രകടമായ മാറ്റമുണ്ടായെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലനിൽക്കുന്നില്ല കോട്ടയം ജില്ലയിലും മഴ തുടരുകയാണ് മഴയിൽ കോട്ടയം വെച്ചൂർ ഇടയാളത്ത് ഒരു വീടിടിഞ്ഞു വീണു വീട്ടിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കനത്ത മഴയിൽ മണിമലയാറിന് കുറുകെയുള്ള കാഞ്ഞിരപ്പള്ളി പഴയിടം കോസ്വേ വെള്ളത്തിൽ മുങ്ങി ജില്ലയിൽ രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു അതേസമയം തൃശ്ശൂരിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് ജില്ലയിൽ ഇന്നും നാളെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടിടങ്ങളിലായി മരം കടപുഴകി വേണല്ലാതെ മറ്റ് നാശനഷ്ടങ്ങളില്ല ദുരന്തസാധന മേഖലകൾ മുൻനിർത്തി തദ്ദേശ സ്ഥാപന തലത്തിലും വില്ലേജ് തലത്തിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് താലൂക്ക് തല കൺട്രോൾ റൂമും പ്രവർത്തനം ആരംഭിച്ചു രണ്ടു ദിവസമായി തുടർച്ചയായ മഴയാണ് ഇടുക്കി ജില്ലയിൽ ലഭിക്കുന്നത് വിവിധയിടങ്ങളിലായി ചെറിയ തോതിലുള്ള അപകടങ്ങൾ ഉണ്ടായി ഉടുമൺചോലയിലും തൊടുപുഴയിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു രാജാക്കണ്ഡത്ത് ശക്തമായ മഴയിൽ ഒരു വീട് ഭാഗികമായി തകർന്നു മഴയെ തുടർന്ന് ജില്ലയിൽ വിന്യസിച്ച ഇരുപത്തിയഞ്ചംഗ എൻ ഡി ആർ എഫ് സംഘം സജീവമാണ് ആലപ്പുഴയിൽ മഴ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല തോട്ടപ്പള്ളിയിൽ പുഴിമുറിക്കുന്നതിനിടെ അന്യസംസ്ഥാന തൊഴിലാളി വെള്ളത്തിൽ വീണു ജില്ലയിൽ ആലപ്പുഴയിലും കുട്ടനാടുമായി രണ്ട് കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് विविध ब्यूरो न्यूज़ ब्यूरो कोची